വീട് നിർമ്മാണം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വീട്ടിലെ മാലിന്യ നിർമ്മാർജ്ജനം. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെപ്റ്റിക് ടാങ്ക് മാലിന്യം തന്നെയാണ്. പണ്ടൊക്കെ നമ്മളെല്ലാം താമസിച്ചിരുന്നത് വലിയ സ്ഥലമുള്ള വീടുകളിലായിരുന്നു. അതായത് കൂടുതൽ സ്ഥലം ഒരേ അടുത്തുള്ള സ്ഥലത്തുള്ള വീടുകളിലാണ് താമസിച്ചിരുന്നത്. ജനസംഖ്യ കൂടുകയും അതുപോലെ തന്നെ ഭൂമിയുടെ വില വർദ്ധിക്കുകയും ചെയ്തതിനനുസരിച്ച് സ്ഥലത്തിന്റെ അളവ് കുറയുകയും ഇപ്പോഴുള്ള വീടുകൾ 5, 4, 3 സെന്റുകളിലൊക്കെയാണ് വീടുകൾ നിർമ്മിക്കുക. അപ്പോൾ വീടുകളെല്ലാം വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുക. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. സെപ്റ്റിക് ടാങ്കും കിണറും അകലം തമ്മിലുള്ള അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾ തമ്മിലുള്ള അകലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് റൂളിൽ ഈ സെപ്റ്റിക് ടാങ്കും കിണറും ജലസ്രോതസ്സുകളും തമ്മിലുള്ള അകലമെല്ലാം കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള സെപ്റ്റിക് ടാങ്കുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. മുമ്പൊക്കെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കുഴിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല ചെങ്കലുള്ള പ്രദേശത്തൊക്കെ ആയിരുന്നെങ്കിൽ ഒറ്റ കുഴിയായിരുന്നു സെപ്റ്റിക് ടാങ്കായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിന് മുമ്പിൽ മുകളിൽ ഒരു സ്ലാബ് വാർത്തിടുകയും അങ്ങനെയാണ് സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ സ്ഥലം കുറയുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെയധികം പ്രശ്നമായി വരുന്നതോടുകൂടി പലതരത്തിലുള്ള സെപ്റ്റിക് ടാങ്കുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ സെപ്റ്റിക് ടാങ്ക് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഫെറോ സിമെന്റ് അവൈലബിൾ ആണ്, കോൺക്രീറ്റിന്റെ സെപ്റ്റിക് ടാങ്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ പിന്നെ കൂടാതെ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് എടുക്കാവുന്ന തരത്തിലും ഈ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോൺക്രീറ്റ് സെപ്റ്റിക് ടാങ്ക് ആണ്. അത് എങ്ങനെയാണ് ഇൻസ്റ്റോൾ ചെയ്യുന്നത്, അതിന്റെ സോക്കറ്റ് എവിടെയാണ് വരുന്നത്, കിണറിൽ നിന്ന് എത്ര അകലം വേണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഞാൻ മുഹമ്മദ് ഫൈസൽ, ഡ്രീം ഹോമിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇത് നമ്മുടെ പുതിയൊരു വെബ്സൈറ്റ് ആണ്. ഈ വീടിന്റെ ഈ ഭാഗത്തായിട്ടാണ് സെപ്റ്റിക് ടാങ്ക് വയ്ക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ JCB ഉപയോഗിച്ച് ഈ സെപ്റ്റിക് ടാങ്ക് ഇറക്കി വയ്ക്കാനുള്ള കുഴി എടുക്കുകയാണ് ചെയ്യുന്നത്. വീടിൻ്റെ തറ കെട്ടിയ ശേഷം മണ്ണ് തറയിൽ ഫില്ല് ചെയ്തതിന് മുമ്പാണ് സെപ്റ്റിക് ടാങ്ക് നമ്മൾ കുഴിക്കുന്നതെങ്കിൽ ആ മണ്ണെടുത്ത് നമുക്ക് തറയിൽ ഇടാവുന്നതാണ്. സാധാരണഗതിയിൽ ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ നീളം, കോൺക്രീറ്റ് സെപ്റ്റിക് ടാങ്കിൻ്റെ നീളം വരുന്നത് 8.5 അടിയാണ്. നാൽപ്പത് ഫ്ലഷ് ഒരു ദിവസം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സെപ്റ്റിക് ടാങ്ക് നമുക്ക് ഈ വീട്ടിന് മതിയാവും. ഏകദേശം ഒരു 5-6 ആളുകളുള്ള വീട്ടിന് ഒരു 40 ഫ്ലഷ് ഒരു ദിവസം ചെയ്യത്തക്ക രീതിയിലുള്ള സെപ്റ്റിക് ടാങ്കാണ് സാധാരണ വയ്ക്കാറ്. ഇത് അത്തരത്തിലുള്ള ഒരു സെപ്റ്റിക് ടാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം വരുന്നത്, ഇതിൻ്റെ വ്യാസം വരുന്നത് 1 മീറ്ററാണ്. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് ഈസി ആയിട്ട് ഇറങ്ങാൻ ആവശ്യമായിട്ടുള്ളത് ഒരു 9 അടി നീളമുള്ള ഒരു കുഴിയാണ് നമുക്ക് വേണ്ടത്. അതിനോടുകൂടി തന്നെ സോപ്പ് പിറ്റ് വരുന്നുണ്ട്. സോപ്പ് പിറ്റിന് ഏകദേശം 1 മീറ്റർ വ്യാസമുള്ള ഒരു കുഴിയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരുമിച്ചാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഏകദേശം 12 അടി നീളത്തിലുള്ള ഒരു 1 മീറ്റർ വ്യാസമുള്ള വലിപ്പമുള്ള കുഴിയാണ് നമ്മൾ എടുക്കുക. ഇവിടുത്തെ കുഴിയുടെ താഴ്ച വരുന്നത് ഏകദേശം 4.5 അടിയാണ്. ഓരോ സ്ഥലത്തും നമുക്കത് വ്യത്യാസപ്പെട്ടിരിക്കും. ബാത്റൂമിൻ്റെ സ്ഥാനമനുസരിച്ച് കൃത്യമായ വേസ്റ്റ് ഒഴുകി വെള്ളത്തിൻ്റെ കൂടെ ഒഴുകി സെപ്റ്റിക് ടാങ്കിൽ എത്തത്തക്ക രീതിയിലുള്ള സ്ലോപ്പ് കൂടി പ്രൊവൈഡ് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഈ സെപ്റ്റിക് ടാങ്ക് കുഴിയിലേക്ക് ഇറക്കുന്നത് വളരെ വിദഗ്ധരായ തൊഴിലാളികളാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇവരെല്ലാം. ട്രൈപോഡും ചെയിൻ ബ്ലോക്കും ഉപയോഗിച്ചിട്ടാണ് ഈ കുഴിയിലേക്ക് ഇത് ഇറക്കി വയ്ക്കുന്നത്. വാഹന സൗകര്യം വളരെ അടുത്ത്, ഈ കുഴിയുടെ അടുത്ത് തന്നെ വരത്തക്ക രീതിയിലാണ് ഈ കുഴി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ സിമ്പിളായിട്ട് ഇതിലേക്ക് ഈ ചെയിൻ ബ്ലോക്ക് ഉപയോഗിച്ച് ഇറക്കി വയ്ക്കാൻ സാധിക്കും.
സാധാരണഗതിയിൽ വീടിൻ്റെ പുറകുവശത്തേക്ക് വാഹന സൗകര്യങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ കുറച്ചുകൂടി പ്രയാസമായിരിക്കും ഈ ചെയിൻ ബ്ലോക്ക് ഉപയോഗിച്ച് സെപ്റ്റിക് ടാങ്ക് വലിച്ച് കൊണ്ടുപോവുക എന്നുള്ളത്. ഏകദേശം ഒരു പ്രാവശ്യം ഈ ട്രൈപോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ മാത്രമാണ് നമുക്ക് ഈ സെപ്റ്റിക് ടാങ്ക് വലിച്ച് കുഴിക്കടുത്തേക്ക് അടുപ്പിക്കാനാവുക. അങ്ങനെ അകലം കൂടുന്നതനുസരിച്ച് ഓരോ പ്രാവശ്യവും ഈ ട്രൈപോഡ് മാറ്റി സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഈ സെപ്റ്റിക് ടാങ്ക് ഇറക്കി വെച്ചതിന് ശേഷം അതിൽ വെള്ളം നിറച്ചിട്ട് ഇത് ലീക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് സോപ്പ് പിറ്റും വെക്കേണ്ടത്. ഈ സെപ്റ്റിക് ടാങ്കിന് 3 അറകളാണുള്ളത്. വേസ്റ്റ് ആദ്യം ഇതിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും കൃത്യമായി ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ സെപ്റ്റിക് ടാങ്ക് ഉറപ്പിക്കേണ്ടത്. സെപ്റ്റിക് ടാങ്കിന് ഇൻലെറ്റും ഔട്ട്ലെറ്റും അവൈലബിൾ ആണ്. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് പിറ്റിലേക്ക് വെള്ളം പോകുന്ന ഭാഗമാണ് ഔട്ട്ലെറ്റ്. നമുക്ക് ബാത്റൂമിൽ നിന്ന് വേസ്റ്റ് പൈപ്പ് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇൻലെറ്റ്. അത് കൃത്യമായി കൃത്യസ്ഥലത്താണ് വരുന്നതെന്ന് ഉറപ്പിച്ച് വേണം നമ്മൾ സെപ്റ്റിക് ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഇതെങ്ങാനും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നതല്ല. ഈ സെപ്റ്റിക് ടാങ്കിന് 3 അറകളാണ് ഉള്ളത്. ആദ്യത്തെ അറയിൽ വേസ്റ്റ് ബാത്റൂമിൽ നിന്ന് വേസ്റ്റ് ഫസ്റ്റ് അറയിൽ വരികയും അവിടെയുള്ള ബാക്ടീരിയകൾ ഈ വേസ്റ്റ് നിന്ന് നശിപ്പിക്കുകയും ഇതിൻ്റെ വേസ്റ്റായിട്ടുള്ള വാട്ടറാണ് നമുക്ക് സോപ്പ് പിറ്റിലേക്ക് പോകുക. ഈ സോപ്പ് പിറ്റ് വഴിയാണ് മണ്ണിലേക്ക് ഇത് ഡ്രെയിൻ ചെയ്ത് പോവുകയുമാണ് ചെയ്യുക. സെപ്റ്റിക് ടാങ്കിനെ കുഴിയെടുക്കുമ്പോൾ നമ്മുടെ കിണറിൽ നിന്നും അടുത്തുള്ള കിണറുകളിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ എങ്കിലും അകലം പാലിക്കാൻ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.